നമ്മുടെ നാട്ടിൽ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ ഒരു മോഷണം നടന്നാൽ എന്ത് ചെയ്യും? നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും. എന്തിനാണ്? പരാതിക്കാരൻ്റെ പരാതിയിന്മേൽ ബന്ധപ്പെട്ടവരെ കൊണ്ട് അന്വേഷണം നടത്തുവാൻ. അതാണ് നാട്ടിലെ നിയമം. അതുകൊണ്ടാണ് ഷോൺ ജോർജ് എന്ന ബി ജെ പി പ്രവർത്തകൻ കെ എസ് ഐ ഡി സിക്കെതിരെ ഹൈക്കോടതിയിൽ ഒരു പരാതി നൽകിയപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് അന്വേഷിക്കട്ടെ, കുറ്റക്കാരനല്ലെങ്കിൽ വേവലാതി വേണ്ടായത്. അതുതന്നെയാണ് നമ്മുടെ നാട്ടിലെ നിയമവും. അതുകൊണ്ട് ഹൈക്കോടതി വിധി സ്വാഭാവികമാണ്, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുപോലെ തന്നെയാണ് കമല ഇൻ്റർനാഷണൽ എന്ന കമ്പനിയുടെ കാര്യം. അത്തരമൊരു കമ്പനി സിംഗപ്പൂരിൽ ഇല്ല എന്ന് ഹൈക്കോടതിയെ അറിയിച്ചതും മതിയായ അന്വേഷണം നടത്തി തന്നെയാണ്. അതിൻ്റെ പേരിൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന പത്രപരസ്യത്തിലെ വാക്കുകൾ കടമെടുത്ത് ഷോൺ ജോർജ് എന്തടിസ്ഥാനത്തിലാണ് മുൻ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഇന്ത്യൻ റവന്യൂ സർവീസിലെ ആർ മോഹനെതിരെ ഇപ്പോൾ ഒരു ആരോപണം കൊണ്ടുവന്നത്? അത് ഷോണിനോട് തന്നെ ചോദിക്കണം. ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ വിഷയങ്ങളിൽ പിശകുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഹൈക്കോടതി മുമ്പാകെ അത് ചൂണ്ടിക്കാട്ടി അന്ന് അന്വേഷണം ആവശ്യപ്പെടാമായിരുന്നു. അത് ചെയ്യാതെ വർഷങ്ങൾക്ക് ശേഷം വന്ന ആരോപണം ഉന്നയിക്കുന്നത് എങ്ങനെ ശരിയാകുമെന്ന് ആർ മോഹനൻ തന്നെ ചോദിക്കുന്നു. അപ്പോൾ പണ്ടി ആരോപണം വന്നപ്പോൾ പോലും ഉന്നയിക്കാത്ത വിഷയങ്ങൾ ഇപ്പോൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് ഷോണിന് തൻ്റെ പുതിയ പാർട്ടിയിൽ താൻ എന്തൊക്കെയാണെന്ന് വരുത്തി തീർക്കാൻ തന്നെയാണെന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും പറയട്ടെ, ഇന്ത്യയിലെ നികുതി ഉദ്യോഗസ്ഥർക്ക് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കാൻ അധികാരമില്ല. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിൻ്റെ ഫോറിൻ ടാക്സസ് ഡിവിഷൻ വഴിയാണ് അവർ ഇത്തരം വിവരങ്ങൾ ശേഖരിക്കേണ്ടത്. ചട്ടപ്രകാരം ഈ മാർഗം തന്നെയാണ് ഇവിടെയും അവലംബിച്ചിരിക്കുന്നത്. ഫോറിൻ ടാക്സസ് ഡിവിഷൻ വഴി സിംഗപ്പൂരിൽ വിവരങ്ങൾ ആരഞ്ഞപ്പോൾ കമല ഇൻ്റർനാഷണൽ എന്നൊരു കമ്പനി നിലവിലില്ല എന്ന വിവരമാണ് അന്നത്തെ ആദായ നികുതി വകുപ്പിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അവർ ആ വിവരം അറിയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ആർ മോഹനൻ പറയുന്നു. ഏജൻസി ലാബിംഗ് കേസിൽ മറ്റൊരു ഏജൻസി അന്വേഷണം നടത്തുന്നതിനാൽ ആദായ നികുതി വകുപ്പ് സമാന്തരമായ അന്വേഷണവും നടത്തിയിരുന്നില്ല. അതും ഹൈക്കോടതി അറിയിച്ചു. അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ കണ്ണൂരിലൊരു പടുകൂറ്റൻ വീട് നിർമ്മിച്ചു എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ മറ്റൊരു ആരോപണം. ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടത്തിയ വിവരശേഖരണത്തിൽ നിലവിലുള്ള വീട് പുതുക്കിപ്പണിതാണ് ഇത്തരമൊരു വീടുണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആവശ്യമായ ആളുകളിൽ നിന്നും വേണ്ട വിവരങ്ങൾ ശേഖരിച്ചാണ് അന്ന് ആദായ നികുതി വകുപ്പിലെ 133(6) പ്രകാരം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതെന്ന് ആർ മോഹനൻ പറയുന്നു. ഇക്കാര്യത്തിൽ മറ്റ് കൃത്യമായ വിവരങ്ങളൊന്നും ഹർജിയിൽ ലഭ്യവുമായിരുന്നില്ല. ഇതിനെപ്പറ്റി വിവരം എന്തെങ്കിലും ഉള്ളവർ അത്തരം വിവരങ്ങൾ അസസിംഗ് ഓഫീസർക്ക് അന്ന് കൈമാറിയിരുന്നെങ്കിൽ അതിൻ്റേതായ നടപടികൾ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു വിവരവും ആരും കൈമാറിയിട്ടുമില്ല. താൻ ആദായ നികുതി വകുപ്പിൽ അഡീഷണൽ ഡയറക്ടർ ആയിരുന്നപ്പോൾ ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ച റിപ്പോർട്ടിനെ പറ്റിയാണ് ആരോപണങ്ങളുമായി ഇപ്പോൾ ഷോൺ ജോർജ് വരുന്നതെന്ന് ആർ മോഹനൻ പറയുന്നു. കേരളത്തിലെ ആദായ നികുതി വകുപ്പിൽ ഞാൻ പരമോന്നത ഉദ്യോഗസ്ഥനായിരുന്നില്ല. ഞാൻ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ കരടുകളെല്ലാം തന്നെ എനിക്ക് മുകളിൽ ഡയറക്ടർ ജനറൽ എന്നീ മേലുദ്യോഗസ്ഥരുടെ അറിവോടും അനുമതിയോടും കൂടിയായിരുന്നു. അത്യാവശ്യം കേസുകളിൽ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിലെ ഉദ്യോഗസ്ഥരും അഫിഡവിറ്റുകൾ കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കൈകൾ ശുദ്ധമാണ്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു ഭരണാധികാരിയോടൊപ്പം സേവനം നടത്തിയത് ഈ റിപ്പോർട്ടിനോടുള്ള പ്രത്യുപകാരമാണെന്ന് ഷോൺ ജോർജ് പറയുന്നത് രാഷ്ട്രീയവും മറ്റ് വിരോധവും കാരണമാണെന്ന് മാത്രമേ പറയാൻ കഴിയൂവെന്നും ആർ മോഹനൻ പറയുന്നു. സ്വയം വിരമിച്ച ശേഷം ഒരു ഉദ്യോഗത്തിനും ആനുകൂല്യത്തിനും വേണ്ടി ആരുടെ മുന്നിലും താൻ അപേക്ഷ കൊടുത്തില്ല, മുട്ടുകുത്തിയിട്ടുമില്ല. വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ടിനെ ഒരു പ്രത്യുപകാരം ചെയ്യാനും ഇന്നത്തെ മുഖ്യമന്ത്രിയോ മറ്റേതെങ്കിലും നേതാവോ തന്നോട് കടപ്പെട്ടിട്ടില്ല എന്ന് ആർ മോഹനൻ വ്യക്തമായി പറയുന്നു. വിവര സമാഹരണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചതല്ലാതെ ആർക്കും ഒരു ആനുകൂല്യം നൽകാൻ ഈ റിപ്പോർട്ടിൽ ശ്രമിച്ചിട്ടില്ല. പിന്നെ സ്വയം വിരമിച്ച ശേഷം 2021 വരെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒരു രൂപയുടെ ആനുകൂല്യം പോലും വാങ്ങാതെയാണ് പ്രവർത്തിച്ചത് എന്നുകൂടി ആർ മോഹനൻ വ്യക്തമാക്കുമ്പോൾ ഷോൺ ജോർജ് ഇനി തിരക്കേണ്ടത് ഫോറിൻ ടാക്സസ് ഡിവിഷൻ വഴി തന്നെയാണ്. BJP യിലായതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല.